ജീപ്പ് അവിടെ നിന്ന് ഇങ്ങനെ ആക്സിഡന്റ് കൊടുക്കും തോറും ആ മരം ഇങ്ങോട്ട് കയറി വരുന്നത് കാണാം. ഇതങ്ങോട്ടേക്ക് കയറി കയറി വരുന്നത് മുകളിലോട്ട് നോക്കി എത്ര സിമ്പിളായിട്ട് അദ്ദേഹം കയറി പോകുന്ന നോക്കിയേ. ഊഹ്താ പോകുന്നു. ശരിക്കും ഇവിടുന്ന് ഇങ്ങനെ നോക്കുകയാണെ എടാ ഇതേ രൂപത്തിലാണ്. വലിയ ഡേഞ്ചറാണ് മരം മുറിക്കല്. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് പാലക്കാടുള്ള കേട്ടോ, പാലക്കാട് കരിമ്പ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. ഒരു ജീപ്പ് വരുന്ന നോക്കിയേ. ഈ ഒരു ജീപ്പിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ജീപ്പാണ് കേട്ടോ. ഇതാ വരുന്നു, പറക്കും തളികാന്ന് പറയില്ല അതുപോലെ ഒരു ജീപ്പാണ്. അപ്പോ ഈ ഷമീർ ഖാന്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, കിണറിലൊക്കെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഇറങ്ങിക്കയറാം എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷാപ്രവർത്തകനാണ് ഈ നിൽക്കുന്ന ഷമീർ ഖാൻ. അപ്പൊ ഏതൊരു അപകട ഘട്ടങ്ങളിലും ഇവ ഏത് ഭാഗത്ത് നിന്ന് കോള് വന്നാലും ഈ ജീപ്പായിട്ട് അങ്ങോട്ട് പോവാണ്. ഷമീർ ഖാൻ നമസ്കാരം, എന്താണ് വിശേഷങ്ങള്? സുഖല്ലേ? ഈ മൈക്കന്റെ ഇരുന്നോട്ടെ. നമ്മൾ അന്നൊരു ദിവസം ആ കിണറിൽ എങ്ങനെ ഇറങ്ങാന്നൊക്കെ ഒരു വീഡിയോ അണിച്ചിരുന്നു. ആ ഒരു വീഡിയോ ഉണ്ട് കാശ്മീരിൽ നിന്നൊക്കെ കൊള്ളുന്നില്ലേ? കാശ്മീരില് 12 ജില്ലകളിൽ പോയി അവിടെ ഉള്ളവർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ട് വരികയാണ്. അത് മാത്രല്ല ട്ടാ, ഇപ്പൊ അടുത്ത് ഒരു ദുരന്തം ഉണ്ടായി. ഒരു തുരങ്കത്തില് കുറച്ച് വ്യക്തികള് ആ തുരങ്കം കുഴിക്കുന്നതിന്റെ ഇടയ്ക്ക് കുറച്ച് വ്യക്തികള് കുടുങ്ങിയ ആ ഒരു 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 സംഭവം നമ്മള് ലോകം മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. അതിൽ ഒരു രക്ഷാപ്രവർത്തനായിട്ടൊക്കെ വിളിച്ചു അല്ലേ? ഒരുപാട് രാജ്യത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരുപാട് രാജ്യത്ത് പറഞ്ഞാൽ എന്താ പറയാ, ലോകം ഉറ്റുനോക്കിയ ഒരു ദുരന്തമായിരുന്നു. അതിൽ നിന്ന് ആ ഒരു രക്ഷാപ്രവർത്തനായിട്ട് കേരളത്തിൽ നിന്ന് പോയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഈ ജീപ്പിനെ കുറിച്ച് നമുക്ക് കാണാം കേട്ടോ. ഇതിൽ ഓക്സിജൻ അതുപോലെ തന്നെ ക്രെയിൻ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണണം. മുകളിലൊക്കെ നോക്കിയേ. അതൊക്കെ പോട്ടെ, ആ തുരങ്കത്തു നിന്ന് പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്? അത് ഇവര് ഞങ്ങള് മെഷീനൊക്കെ തോറ്റുപോയി എല്ലാം. അതായത് നമ്മൾ ഉണ്ടാക്കിയ മനുഷ്യന്മാർ ഉണ്ടാക്കിയ മെഷീനുകളൊക്കെ തോറ്റുപോയി. ലാസ്റ്റ് സാധാ പണിക്കാർ എന്ന് വെച്ചാൽ ഈ കൽക്കരിയിൽ പണിയെടുക്കുന്ന ആൾക്കാർ, അവര് എലി പെരിച്ചായി തുരങ്ങണ മാതിരി തുരന്ന് ഇരുമ്പ് വരുന്നോടത്ത് കട്ട് ചെയ്ത് മാറ്റി ഒക്കെ അങ്ങനെ പൈപ്പ് ഇറക്കി ബാക്കിൽ നിന്ന് പൈപ്പ് തള്ളി കൊടുത്ത് ആ രീതിയിലാണ് ലാസ്റ്റ്. അതായത് ഒരുപാട് ട്രെയിനിങ്ങും അതുപോലെ എല്ലാ ട്രെയിനിങ്ങുകളും കഴിഞ്ഞ ആളുകൾക്ക് പോലും പറ്റാതെ അവിടുത്തെ സാധാ ജനങ്ങളാണ് അതെടുത്ത്, നിങ്ങളെ പോലെയുള്ള ആളുകള്. അവരെ തുറന്ന് ഭൂമിയുടെ അടി കൂടെ തുറന്നെടുക്കായിരുന്നു. അങ്ങനെ ഇടിഞ്ഞിരിക്കുകയാണല്ലോ ഈ സൈഡ് കൂടെ. നമ്മളെ പെരിച്ചായി മാന്തന്മാര് മാന്തി ആണ്, പക്ഷേ ഇല്ലീഗലാണ് എടുത്തത്. പക്ഷെ അങ്ങനെ എടുക്കാൻ പാടില്ല. പക്ഷെ ആ രീതിയിലെ പറ്റുള്ള രൂപത്തിലാണ് എടുത്തു. അതില് ആ രക്ഷാപ്രവർത്തനത്തിൽ നമ്മളെ വിളിക്കായിരുന്നു. നമ്മളാ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് അല്ലേ. അതാണ് ഈ ഒരു വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഏതൊരു ദുരന്തം എവിടെ ഉണ്ടെങ്കിലും ഷമീർ ഖാൻ കൊണ്ട് കോളങ്ങോട്ട് വരും, ഈ വണ്ടിയായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ ഒരു വണ്ടിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇതെന്താണ് ഈ കണ്ടത്? ക്രെയിൻ്റെ ആണോ? ഇത് നമ്മള് വണ്ടി മറിഞ്ഞാലും നമുക്ക് വണ്ടി ഒന്ന് ഉള്ളൊക്കെ ഒന്ന് കണ്ടാലോ. ഓക്കെ, ഇവിടെ ഇങ്ങനെ പോവാണ്. ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എന്തൊക്കെ ഇതിനുള്ളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊരു ജീപ്പ്, ഇത് ജീപ്പല്ലേ? ജീപ്പാണ്. ഇത് എത്ര മോഡല്? ഇത് 92. 92. ഓക്കെ, ഇതാ നമ്മള് കിണറ്റിൽ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാല്, ആ ഈ കിണറിൽ നിന്ന് എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടിട്ടാണ്. ഇതാ വന്നു. ഇതെന്താ നമ്മളെ ഇഴജന്തുക്കളൊക്കെ കിണറ്റിലുണ്ടെങ്കിൽ, ഇഴജന്തുവല്ല ഇതില്, കുറുക്കന്, പന്നി, പൂച്ച, കീരി, മെരുക് എല്ലാത്തിനും പിടിക്കുക. അവിടെ നമ്മള് അടുത്ത ഐറ്റം. ഓക്കെ, അതേമാതിരി പിടിച്ചെടുക്ക. ഓക്കെ ഓക്കെ, എന്തെങ്കിലും പറ്റില്ല പിന്നെ അല്ലേ. തേനീച്ച ആൾക്കാര് കുത്തി മരിക്കുന്നില്ല, ചിലപ്പോ കാടകളി. അപ്പൊ ഇതും കൊണ്ട് നമുക്ക് രണ്ടുപേരെ രക്ഷപ്പെടുത്താൻ പറ്റി. ഓ, രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, സംഗതി ഇത്രേ ഉള്ളൂ. പക്ഷെ ആർക്കും അടുക്കാൻ പറ്റില്ല. പക്ഷെ ഇത് നമ്മള് ഈ കോട്ട് ഈ കോട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ അടുപ്പിച്ചുണ്ടാക്കിയാണ്. ഓ ഓ ഓ ഓ ഓ, ഇത് ഇതൊക്കെ നമ്മൾ തന്നെ സ്റ്റിച്ചാണ്. ഇതിന്റെ ബാക്കിയാണ്. ഇതാണ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തേനീച്ച അല്ലെങ്കിൽ കടന്നല്ല കൂട്ടാളക്കിയല്ല, അതിനുള്ളിൽ കണ്ടു പോവാം, നടന്നു പോവാം. ഓ, അത് ശരി, അത് ശരി. കിണറ്റില് എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ ഓടി പോയിട്ട് ഇറങ്ങരുത്. അത് മൃഗങ്ങൾ പെട്ട് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിലുള്ള ഓക്സിജൻ നഷ്ടപ്പെടും. ഓ, അതായത് ഒരു മൃഗം ഒരു കിണറിലൊക്കെ ചാടി കഴിഞ്ഞാല് അപ്പൊ ആ മൃഗം ഉള്ളത് കൊണ്ട് തന്നെ ഓക്സിജൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു. അപ്പൊ മനുഷ്യൻ പെട്ടെന്ന് ഇറങ്ങരുത്. ഓക്സിജൻ നമുക്ക് ശ്വസിച്ച് കഴിഞ്ഞാൽ തളർച്ച വരും. ഓ, അത് ശരി, അത് ശരി. അപ്പൊ ഞാൻ ഇതിട്ടാണ് ഇറങ്ങല്. മൃഗം പെട്ട് കഴിഞ്ഞാല്, ഓ ഓ ഓ, നായി തന്നെ ആയിക്കോട്ടെ, ചിലപ്പോ 2 ദിവസമായിട്ട് നമ്മൾ പെട്ടിട്ട് ആ കിണറ്റില് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ തലകറക്കം വരും. ഓ, അത് ശരി, ശ്വസിച്ച് കഴിഞ്ഞാൽ. ഓ, ഇതും ഈ ഓക്സിജൻ ഇട്ടിട്ട്. അപ്പൊ ശരിക്ക് ഈ ആളുകളോട് പറയാനുള്ളത്, ഈ ഇത് നമ്മളൊരു വീഡിയോ ഇങ്ങനെ കാണാന്നല്ല, ആളുകൾക്ക് ഒരു അറിവും കൂടി ആയിരിക്കണം.
അപ്പൊ ഒരു കിണറിൽ ഒരു മൃഗം ചാടി കഴിഞ്ഞാൽ എന്തോ ആവട്ടെ, ആ മൃഗം ചാടി കഴിഞ്ഞാൽ ഒരു ദിവസത്തിന് ശേഷമൊക്കെ നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങരുത്, ഓക്സിജൻ നിർബന്ധമാണ്, അല്ലെങ്കിൽ നമ്മൾ ഓക്സിജനുള്ള പരിപാടി ചെയ്തിരിക്കണം. എന്താണ് ആ കാണുന്നത്? ഒരു മോട്ടോർ പോലെ വലിച്ചെടുക്കുന്ന ക്രെയിനാണ്. അപ്പൊ നമ്മൾ അടുത്ത് കഴിഞ്ഞ ഒരു പടുക്കൂറ്റം മരം മുറിക്കാൻ പോവാണ് അല്ലേ, ആണ്. അതായത് അഞ്ചാളുകളോളം വന്നിട്ട് കൈയൊഴിഞ്ഞ് മരട്ടെന്ന് മുറിക്കാൻ പോണ്. അപ്പൊ നമ്മൾ മുറിക്കാൻ പോകുന്ന ആ ഒരു മരത്തിന്റെ ചോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് അഞ്ചാള് കൈയൊഴിഞ്ഞ മരം എന്ന് പറഞ്ഞല്ലേ, മുറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മുറിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് അദ്ദേഹം അത് മുറിച്ചെടുക്കുന്ന പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞെന്താന്ന് പറയോ, ഒരു വര ഞാൻ അങ്ങോട്ട് വിടും, ആ വരയിലേക്ക് ഞാൻ ഈ ഒരു മരത്തെ വീഴ്ത്തുന്നതാണ്. ഈ മരത്തിന്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കി ഭയങ്കര വലിയൊരു മരമാണ്, ഇങ്ങനെ പൂവാണ്, കുത്തനെ പൂവാണ്. ഇങ്ങോട്ട് നോക്കിയേ, അടാ ഇതെന്ത് മരമാണ് ശരിക്കും, മരുത്. ഇതൊരാള് പിടിച്ചെത്തില്ല കേട്ടോ, ഇടൊക്കെയാണ്ട് ഒരാള് പിടിച്ചെത്താതെ അത്ര വലിയ പട്ടുക്കൂറ്റം മരാണ്. എവിടുക്കപ്പെടാൻ പോകുന്നത്? ഇങ്ങോട്ടാണ്, അതായത് ഇങ്ങോട്ടാണ് ഈ ഒരു ഇതിന്റെ മുകൾക്ക് വീഴുന്ന പറയുന്നത്. ഇത്ര ആ ഒരു പട്ടുക്കൂറ്റം മരം ഇതാ ഒരു 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 വടി വെച്ചിട്ടുണ്ട്, അതിന്റെ മുകൾക്ക് അദ്ദേഹം അത് മുറിച്ചിടുന്ന പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു ആയുധം എന്നുള്ള രൂപത്തിൽ ഇതാ ഒരു കയറെടുത്തിട്ടുണ്ട്. ഒരു രണ്ടു മൂന്ന് രീതി കാണിച്ചു കാണിച്ചാലോ. ഓക്കെ 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 ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഇനി മരത്തിലേക്ക് എറിയാനുള്ള പരിപാടിയാണ്. അതിൽ കുടുങ്ങി ശരിക്കും. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ദൂരമുണ്ട് നമ്മൾ ക്യാമറയിൽ പോലും കാണാൻ പറ്റുന്നില്ല. അതിലേക്കാണ് എറിഞ്ഞ്, ആ ഒരു ഭാഗത്തേക്കാണ് എറിഞ്ഞ് കയറി അതിലൂടെ ഇട്ട് താഴേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. താഴേക്കൊന്ന് താഴേക്കൊന്ന് ഇങ്ങോട്ട് നോക്കിയേ, ഈ ഒരു രൂപത്തിൽ ഇതാ ആയിട്ടുണ്ട്. ഇനി നേരെ ഓക്കെ ഓക്കെ ഓക്കെ, കയറിതാ വലിക്കുകയാണ്. അവിടുന്ന് ഒരാൾ വലിക്കുന്നുണ്ട് ആ കയറിതാ നേരെ മുകളിലേക്ക്. ഇനി എന്താ ചെയ്യാൻ നാലോ അഞ്ച് രീതിയിൽ കയറുന്ന രീതി പറഞ്ഞു. ഓക്കെ, ഇതിപ്പോ നമുക്ക് സാധാരണക്കാർക്ക് ഇപ്പൊ തളപ്പിൽ കയറാൻ പറ്റിയ ഐറ്റമാണ് ഇത്. ഇതില് എവിടെയെങ്കിലും കയറ് നമ്മുടെ നമ്മടിയിൽ കയറ് കെട്ടിയിട്ട് ഇത് ഇതാ ഇവിടെ കെട്ടുക, ഒരാളെ കൊണ്ട് ഒന്ന് വലിപ്പിക്കുക, ഇത് വലിപ്പിക്കുക, ഇത് വലിപ്പിക്കുക, വലിക്കണമെങ്കിൽ വലിക്കുക, വലിക്കണമെങ്കിൽ വലിക്കുക. ഇതാ എന്നിട്ട് ഇതാ ഇട്ടു. കേറുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ ദേഹത്ത് എന്തൊക്കെ ഉണ്ട് നോക്കിയേ, ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ, മെഷീൻ ഉണ്ട്, രണ്ട് ബെൽറ്റ് ഉണ്ട്, കയറുണ്ട്, ഇതൊക്കെ നിർബന്ധമാണ്, വെട്ടുകത്തിയുണ്ട്, ഒക്കെ ഉണ്ട്. ഒരു ഐറ്റം അത് ഇങ്ങനെ ചുരുങ്ങിയത് ഒരു 10-20 കിലോ ഇപ്പൊ ദേഹത്തുണ്ട്. ഓക്കെ, ഇതേമാതിരിയാണ്, ഓ ഇതേമാതിരി വളരെ സിമ്പിൾ ആയിട്ട് അദ്ദേഹം കയറുന്നുണ്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹം വലിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വലിക്കുന്നൊന്നുമില്ല, പക്ഷേ മറ്റേ ആ ഒരു കയറിന്റെ ആ ഒരു തല നിങ്ങൾ തന്നെ പിടിച്ചിരിക്കുകയാണ് അല്ലേ. ഇതേമാതിരി വേണമെങ്കിൽ കയറാം. ഓ ഓ ഓ, അപ്പൊ ദാ അടുത്തൊരു ഐറ്റം എടുത്തത് എന്താ? ഒരു കപ്പിയാണ്, ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും, നമ്മളടുത്ത് ഉണ്ട്, വെയിറ്റ് അധികം 150 തീരെ വെയിറ്റ് ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, രണ്ട് ടൺ വരെ വെയിറ്റ് കപ്പാസിറ്റി ഉണ്ട് അല്ലേ. അപ്പൊ അതിലൂടെ കയറിട്ടു, ഇത് ഇതിൽ കെട്ടി വരണം. ഇതൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തിയാണോ? അതോ നമ്മൾ തന്നെയാണ് കണ്ടെത്തി ഓരോന്ന് ചെയ്യുന്നല്ലേ? അത് ശരി, ഓക്കെ ഓക്കെ. രണ്ടുപേര് ഇവിടുന്ന് വിളിക്കുന്നു, വിളിക്കുമ്പോ ഇതാ ആ കപ്പി ഇതാ മുകൾക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതാ വിളിക്കുന്നു, മുകൾക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അതിനുശേഷം ഇത് അതേ നമ്മൾ നേരത്തെ കെട്ടിയത് മാതിരി ഇങ്ങനെ കെട്ടുക. ഒരു ചുറ്റ നന്നായി. ഓക്കെ, അയ്യോ ഒരു കെട്ട് കെട്ടി. കെട്ടിന്റെ പൂല്ലേ, ഇനി അടുത്ത് എന്താ ചെയ്യണം? ഗ്രിപ്പറാണ് പേര്. നമ്മള് നമുക്ക് ഒറ്റയടിക്ക് കേറി പോകണ്ട, നല്ല ആക്കത്തിൽ കേറി പോവാ, കേറി പോവാ. ഓക്കെ, ഇതിന്റെ മുകളിട്ട് ഇതിവിടെ കൊളുത്തുക. ഓക്കെ, അത് കൊളുന്നു, കൊളുത്തി കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഇനി ഇതില് മുടിച്ചു വലിച്ചു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് സഹായം വേണമെങ്കിൽ താഴത്ത് ഇത് വലിപ്പിക്കാം. ഓക്കെ, അതായത് ഇത് ഇങ്ങോട്ട് നമ്മള് കൊണ്ടുപോകും തോറും ഇത് പിന്നെ ഇങ്ങോട്ട് പോവില്ല അല്ലേ. ഓക്കെ, ലോക്കാണ്. ഓക്കെ 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 ഓക്കെ, അതായത് കേറും തോറും ഇവിടെ ഒരാളിങ്ങനെ വലിക്കുന്നുണ്ട്. വിട്ടു തൂങ്ങിക്കാ, ഒരു കുഴപ്പമില്ല, നമ്മളിത് അന്ന് കാണിച്ച ആ ഒരു സംഭവം തന്നെ അല്ലേ. ഓക്കെ, എത്ര കുത്തരയുള്ള മരത്തിന്റെ മുള്ള ഇതേമാതിരി വളരെ ധൈര്യമായിട്ട് കയറാം അല്ലേ. മുള്ളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുടിക്കാൻ പാടാണ്. അപ്പൊ നമ്മള് ഈ രീതിയിലാണ് കയറാം, കയറാം. അതായത് അതിന്റെ മുകളിൽ മരത്തിന്റെ മുകളിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് വലിക്കും തോറും അങ്ങോട്ട് കയറി പൊക്കോളൂ. ഓക്കെ, അപ്പൊ ഇനി മുറിച്ചിടാനുള്ള പരിപാടിയാണ് അല്ലേ, വേറെ ഒന്നും നോക്കാല്ലേ. ഓക്കെ, ഇപ്പൊ എങ്ങനെ നമ്മൾ കയറാൻ പോകുന്നത്? സ്പൈക്ക് ഉണ്ട്,
മേലെ കപ്പിട്ടിട്ടുണ്ട്. സ്പേക്ക് ഷൂ ഭയങ്കരമായിട്ട് ഓൺലൈനിൽ വാങ്ങിച്ചാണോ? അതല്ലേ കുത്തി അവിടെ കുത്തിയിരുന്നുള്ളൂ. എളുപ്പം കയറാൻ പറ്റുക, അത് തിരഞ്ഞെടുക്കുക. അതാണ് കേറിന് പീസ് പീസാക്കിട്ട് ഇറക്കാൻ പോകുന്ന പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ ഒരു വര വരച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ ഇടുന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഇതാ പോന്നു. ഓ വമ്പം വരണ്ടാ. ഒരാളിവിടെ താഴത്തുനിന്ന് വലിക്കുന്നുണ്ട്, രണ്ടു പേര് താഴത്തുനിന്ന് വലിക്കുന്നുണ്ട്. മുകളിൽ നോക്കി എത്ര സിമ്പിളായിട്ട് അദ്ദേഹം കയറിപ്പോ നോക്കിയേ. ഓ ഇതാ പോന്നു. ശരിക്കും ഇവിടുന്ന് ഇങ്ങനെ നോക്കുകയാണെടാ, ഇതേ രൂപത്തിലാണ് റോട്ടിലൂടെ നടന്ന് പോകുന്ന മാതിരിയാണ് അദ്ദേഹം കയറിപ്പോന്ന് പറയില്ലേ, ആ രൂപത്തിലാണ് കയറിപ്പോന്ന്. ഓ ആ അവളെ ഇതിൻ്റെ ഒരു ഇവിടുന്ന് നോക്കുകയാണെങ്കിലേ ഇവിടെ നോക്കിയേ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ. എടാ ഇത് നമ്മൾ എപ്പോഴും കയറുമ്പോൾ രണ്ട് ബെൽറ്റ് എടുക്കണം. രണ്ട് ബെൽറ്റ് ഇടും അല്ലേ? ഓ ഓ ഓ. മരം ഇറക്കാൻ വേണ്ടിയിട്ടിതാ ഈ ഒരു ഉപകരണം അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ബെൽറ്റ് ഇട്ട് ഇതിങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലൂടെയാണോ മരം ഇറങ്ങാൻ പോകുന്നത്? അല്ല അത് കയർ അവർക്ക് എളുപ്പത്തിന്. ഓ അത് ശരി അത് ശരി. ആ കയർ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റാണ്. ഓ ഓ ഓ ഓ ഓ. ഇങ്ങനെ ചുറ്റി ആ കയറിതാ ഇവിടെ നിന്നിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്. ഓക്കേ കൊടുക്കട്ടെ. ഓ രമേശേ ഷം പോകണല്ലേ, താഴത്തേക്ക് മാറിക്കാലേ, ഇതൊന്നും നിരത്തുന്നില്ലല്ലേ. അച്ഛാ അദ്ദേഹത്തിൻ്റെ ധൈര്യം ശരിക്ക് സമ്മതിച്ചേ പറ്റൂട്ടോ. അപ്പം സേഫ്റ്റി എപ്പോഴും നോക്കണം, ഡെയിഞ്ചർ പണിയാണ് നമ്മളെ. വലിയ ഡേഞ്ചർ ആണ് മരം മുറിക്കല്. ഡേഞ്ചർ പറയണ്ട, അതാണ് വീട് ശരിക്കും തൊട്ടടുത്ത് പറയാ. അത്രയും തൊട്ടടുത്ത് വെച്ചിട്ടാണ് അത് വീട്ടിലെത്തുന്ന ജീവിതം. നേരത്തെ കൊടുത്ത ആ ഒരു ആ ഉപകരണത്തിന്റെ മുകളിൽ കൂടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ലോക്ക് ചെയ്തു, ലോക്കായി. നമുക്ക് ഇതങ്ങനെ നിന്നിട്ട് എവിടെയും പിടിക്കണം. ആർക്കെ ഓ
അപ്പൊ ഇനി ഒരൊറ്റ കൊമ്പ് മാത്രമേ ഇനി ബാക്കിയുള്ളൂട്ടാ. അതൊന്നിച്ചിറക്കാനുള്ള പരിപാടിയാണോ? അതൊക്കെ തൂക്കിയിറക്കണേ. തൂക്കിയിറക്കണല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഷമീർ ഭായി, ശരിക്കും ഇവിടുന്ന് അങ്ങനെ നോക്കിയ കാണാനില്ല. നമ്മളെ ഡ്രോണില് അങ്ങോട്ട് കയറ്റിയോണ്ട് ഞാൻ ഈ സ്ക്രീനിൽ നോക്കി വെച്ചിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നതായിരിക്കും. ഇനി എന്താ അടുത്ത കൊമ്പിറക്കലല്ലേ? അല്ലല്ല, അതെ ഇനി നമ്മള് ഈ ബെൽറ്റ് ഷൂ ഒക്കെ ആൾക്കാർ ചിറുക്കിലാണ് ചില ആൾക്കാരുടെ പരിപാടി. അപ്പൊ എന്താണ് ഈ ഷൂവിന്റെയും ബെൽറ്റിന്റെയും ഉപകാരം എന്നുള്ളത്? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ചിലപ്പോ തലകറക്കം വരാം, നമ്മൾ ചവിട്ടിലെ കൊമ്പ് പൊട്ടിപ്പോകും. തീർച്ചയായിട്ടും. ഉണങ്ങിയ കൊമ്പൊക്കെ സംഭവിക്കാം, പൊട്ടിപ്പോ. ഇത് ബെൽറ്റ് നമ്മൾ എപ്പോഴും ഇത് ലോക്ക് ആക്കി ഇട്ടാല് നമ്മുടെ സേഫ്റ്റി അത് വയ്ക്കും. ഈ സേഫ്റ്റി ബെൽറ്റിന്റെ ഉപകാരം ഇതാണ്. അതാണ് ഈ ഉണക്ക മരങ്ങളാണ്. തീർച്ചയായിട്ടും. കാരണം ചാടിയപ്പോഴേ നമ്മളെ സേഫ്റ്റി എപ്പോഴും നോക്കണം. ശരിക്കും ജീവിതകാലം മൊത്തം കഴിഞ്ഞു. പിന്നെ കിടപ്പ് രോഗികളാണ്. പിന്നെ ഇത് വാള് വെക്കുമ്പോ ഒരിക്കലും നിർത്താൻ പാടില്ല. നിർത്തിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഇവിടെ മൊത്തത്തിൽ പൊട്ടാൻ സാധ്യത ഉണ്ട്. കൊടുത്തോണ്ടേ ഇറക്കെ. സൂക്ഷിച്ച് പണിയെടുക്കുക അറിയുള്ളൂ. പിന്നെ ഓരോ മരം ഓരോ കൊമ്പും ഓരോ സൈസാണ്. ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ താഴത്തു നിന്ന് തന്നെ പ്ലാൻ ചെയ്യണം. പിന്നെ ഒരു കയറുമ്പോൾ നമ്മളിങ്ങനെ നോക്കണം, ഇതെങ്ങനെ എന്താ ഉണക്കമുണ്ടോ, കയറാൻ പറ്റുമോ അല്ല എന്നൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പം ഒത്തിരി പേര് അപകടത്തിൽപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലാണ്ടാവട്ടെ, അത്രമാത്രമേ പറയാവുള്ളൂ. ലേശം ഇറങ്ങിയിട്ട് അവിടെ ഇടപെട്ടണം. ഓ അപ്പൊ അടുത്തൊരു പീസ് കട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? അതായത് മരത്തിന്റെ ആ ഒരു സെന്ററിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇത് ഒന്നിച്ചു വിട്ടാല് ഇതിന് സെന്റർ പൊട്ടും. അപ്പൊ അത് ഒന്ന് ഇട മുറിക്കാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പീസ് കറക്റ്റായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ. ഓ അടിപൊളി. ഓ കമ്പോ മരം നിക്കണം. ഓക്കേ ഓക്കെ. കയ്യൊക്കെ അവിടെ നിന്ന് മാറ്റിട്ടാ. അയ്യോ കയ്യൊക്കെ അതിൽ വെക്കണതാണ്. പക്ഷെ ശരിക്ക് എന്താ പറയാ, അദ്ദേഹം ഇറങ്ങുന്ന ആ ഒരു രീതി നോക്കിയേ. ശരിക്കും അദ്ദേഹം എന്താ പറയാ, ശരിക്കും നമ്മൾ പറഞ്ഞില്ലേ ഒരു മരത്തിൻ്റെ കൂടെ നോക്കിയേ തൂങ്ങി തൂങ്ങിട്ട് ഇറങ്ങണ. അയ്യോ തെറത്തി കഴിഞ്ഞു. അമ്പോ ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാലേ മോൾക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഗ്ലാസ്സൊക്കെ വെച്ചാണ് ഇദ്ദേഹത്തിൻ്റെ കോലം നോക്കിയത്. ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്താന്ന് പറയാ, വെറുതെ അല്ലെങ്കിൽ ആ തുരങ്കത്തിലൊക്കെ ആളുകളെ കുടുങ്ങിയപ്പോ കൊണ്ടുവരാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ധൈര്യമാണ് സ്നേഹിതന്. ഞാൻ പറഞ്ഞു കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് താഴ്ത്തുനിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് പോവാന്ന്. ഒരു രക്ഷയില്ല, ഞാനൊരു ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കിയിട്ടാണ് എനിക്ക് വിശ്രമം ഉള്ളതെന്ന് പറഞ്ഞ് അത് വരെ അദ്ദേഹം തല്ലല്ലേ. ഈ ഒരു ഗ്യാപ്പിൽ കൂടെ അങ്ങോട്ട് വിടാനുള്ള പരിപാടിയാണ്. ഇങ്ങോട്ട് വീഴുകയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലത്തെ ഒരു പറമ്പിൽ പോകും. അതൊന്നും പോവില്ല. ഓക്കെ, അപ്പൊ എന്താണ് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ ഓക്കെ. താഴ്ത്തുന്നൊരു പീസാണ് എടുത്തിരിക്കാണ്. അത് നിക്കണത് ഇപ്പൊ നോക്കിയേ കാതിലാണല്ലേ. ഇനി ഒരു പണി കൂടി ഉണ്ട്. എന്താ വെച്ചാല് ഈ മരം അങ്ങോട്ടോ അങ്ങോട്ടോ പോകാൻ പാടില്ല. അപ്പൊ എന്താ ചെയ്യണെന്ന് വെച്ചാല് രണ്ട് സൈഡ് ഇങ്ങനെ ഞാൻ കാണിച്ചുതരാം. ഓക്കെ. അതേമാതിരി
അടയാളം വെച്ച സ്പോട്ടിൽ നമ്മൾ വീഴ്ത്തുക. അതായത് ഈ കാണുന്ന അടയാളം വെച്ച സ്പോട്ടിൽ വീഴാൻ പോവാണ്. അവിടെ മൂന്ന് പേര് വലിക്കാൻ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് മാറിക്കാം അല്ല. ഓക്കെ അടിപൊളി അടിപൊളി. അതായത് ആ പറഞ്ഞ ആ ഒരു വരിയിൽ അല്ലെങ്കിൽ ആ ലൈനില് അതായത് ആ മരം ഇട്ട അതേമാതിരി അതിന്റെ മുകളിലേക്ക് ഇതാ വീണിരിക്കുക കേട്ടാ മുട്ടയ്ക്ക്. നല്ല കാതിലാണല്ലേ ശരിക്കും. ആ മരത്തിന്റെ തടി എന്ന് പറയുന്നത് വീണപ്പോഴാണ് ശരിക്കും ആ ഒരു തടിയുടെ വലിപ്പം മനസ്സിലാവുന്നത്. മുട്ടയ്ക്ക് അത്രമാത്രം വലിയ തടിയുള്ള ഒരു മരമായിരുന്നു. ഇതൊന്നും അല്ല എന്ന് പറഞ്ഞു. അതായത് തൂപ്പ് ജോലികൾക്ക് ഉണ്ടാവൂല്ലേ. ഓ അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ശരിക്കും ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രാമത്തെ വയസ്സ് തുടങ്ങിയാണ് ഈ ഒരു മരം മുറിയാണ്. അപ്പൊ നമ്മള് മുറിച്ചിട്ട ഒരു മരം ദാ കിടക്കുന്നതാണ്. അതായത് അങ്ങോട്ടൊന്നും വണ്ടി പോവില്ല. അപ്പൊ ഇനിയാണ് അടുത്ത നമ്മുടെ ഒരു ജീപ്പിന്റെ ഒരു ഉപയോഗം വരുന്നത് അല്ലേ. ആണ് മരം ഈ വണ്ടി വരുന്നോടത്ത് എത്തിച്ചു. അതാ കരാറ് കൊടുക്കുകയാണ്. അതാണ് കരാറ്. ഈ ഒരു ക്രൈം വർക്ക് ചെയ്യുന്നത് ശരിക്കും ഒരു ജീപ്പിന്റെ ഇത് ജീപ്പിന്റെ എഞ്ചിൻ ആണ്. ഇത് മിലിറ്ററി വണ്ടിയാണ്. മിലിറ്ററിയിലൊക്കെ പണ്ട് ക്രെയിൻ ആയിട്ട് ഉപയോഗിച്ചിരുന്നു. മരം ഇങ്ങോട്ട് വലിച്ചെടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ ആ നിൽക്കുന്നതാണ് ജീപ്പ്. അവിടുന്ന് കേബിൾ അങ്ങനെ പോയിട്ടുണ്ട്. കേബിൾ ഇങ്ങനെ വലിച്ചതാ. ഇവിടെ ഒരു കപ്പി കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു കപ്പി കൊടുത്തിരിക്കുന്നു ഈ മരത്തിന്റെ മുകളിൽ. അവിടെ നേരെ ഇതാ ആ കേബിൾ ഇങ്ങനെ പോയി മരത്തിന്റെ മുകളിൽ ഇതാ കുടിക്കാൻ പോകുന്നുണ്ടോ. ഇതാ ഇവിടെ ഇതാ വലിച്ചിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പടുക്കൂറ്റം മരം എന്നൊക്കെ പറയില്ലേ ആ മരം ഇതാ വലിക്കാൻ പോവാണ്ട്. ഇവിടെ വലിച്ച് കയറ്റാൻ പോവാണ്. റോട്ടിലേക്ക് അങ്ങോട്ട് കയറ്റാൻ പോവാണ്. ആ ഒരു ജീപ്പ് ഇവിടെ ലോക്ക് ഇതിട്ടിരിക്കുകയാണ് കേട്ടോ. അതായത് വണ്ടി ബാക്കിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിട്ടായിരിക്കും. ബാക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ വണ്ടി ലോക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തു. കേരളത്തിൽ ഒരു വണ്ടിയേ ഉള്ളൂ, അത് എന്റെ അടുത്തേ ഉള്ളൂ. അതെ, ഇത് ഫോർ വീൽ ഡ്രൈവ് ആണോ? ആ ഫോർ വീൽ ഡ്രൈവ് ആണ്. അപ്പൊ ഇതാ ട്രെയിൻ പ്രവർത്തിക്കാൻ പോവാണ്. ഇതിപ്പോ എങ്ങനെ പ്രവർത്തിക്കണം പറഞ്ഞേ? ഇത് പി ടി ഒ ഷാഫ്റ്റ് പറഞ്ഞൊരു ഷാഫ്റ്റ് ഉണ്ട്. ഫ്രണ്ട് ഹൗസിംഗില് മിലിറ്ററി വണ്ടിക്കൊക്കെ കിട്ടുന്നതാണ്. അത് ഡൽഹി പോയി കൊടുന്നാണ് ഞാൻ. അപ്പൊ ഇവിടെ ആക്സിഡന്റ് കൊടുക്കും തോറും അതിങ്ങനെ തിരിയും. അവിടുന്ന് വിളിക്കും, വിളിക്കുമ്പോ ആ മരം ഇങ്ങോട്ട് വരിക. അപ്പൊ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ജീപ്പ് അവിടുന്ന് ഇങ്ങനെ ആക്സിഡന്റ് കൊടുക്കും തോറും ആ മരം ഇങ്ങോട്ട് കയറി വരുന്നത് കാണാം. ഇതങ്ങോട്ടേക്ക് ഇതാ കയറി കയറി വരുന്നതാണ്. പതുക്കെ പതുക്കതാ ഇങ്ങോട്ട് വലിഞ്ഞു വലിഞ്ഞു വരുന്നു. ഇത്ര വലിയ ഒരു കൂറ്റം മരമാണ് എടാ. ഇങ്ങനെ അടുക്കുന്ന കാണാം. മരം അടുത്തടുത്ത് കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയേ. ഓ, അതിന് റോഡ് വരെ എത്തിക്കാനുള്ള പരിപാടിയാണ് എടാ. ഈ റോപ്പ് ഇങ്ങനെ വലിയുന്നത് കാണട്ടാ. നോക്കിയേ, ഏതാ ഇവിടെ ഈ കപ്പി ഇങ്ങനെ തിരിയുന്നത് കാണാം. അതുപോലെ തന്നെ അവിടെ എക്സോട്ട് കൊടുക്കും തോറും എത്രത്തോളം എക്സോട്ട് കൊടുക്കുന്നു അതിനനുസരിച്ചാണ് ഇവിടെ സ്പീഡ് കൂടുന്നത്. മരം അങ്ങനെ വരുന്നുട്ടാ. അപ്പൊ നമ്മൾ ആ മരം അങ്ങനെ റോഡിലേക്ക് വലിച്ചിട്ടിരിക്കാണ്. ശരിക്കും നിങ്ങള് പണ്ട് കൂട്ടിലേക്ക് പോയി കഴിഞ്ഞാല് ആനയുടെ കണ്ടിട്ടുണ്ട്. ആന നമ്മുടെ കൂപ്പില് പോയിട്ട് മരങ്ങളൊക്കെ എടുത്തിടുന്നത് ജീവിക്കാൻ പറ്റില്ല. വേറെ പണി വേണ്ടേ? എന്തെങ്കിലും കാട്ടി ജീവി സത്യം എന്തെങ്കിലും ചെയ്ത് തൊഴിൽ എന്തെങ്കിലും തൊഴിൽ ചെയ്യണം, അത്രേ ഉള്ളൂ. അല്ലാതെ എന്തുകൊണ്ട് നമ്മൾ കൊലക്ഷങ്ങൾ സമ്പാദിക്കാന്നും പോണില്ല. ഞങ്ങൾക്ക് രണ്ടു മൂന്ന് ആൾക്കാർക്ക് പണിയുണ്ടാവും. ഇവിടുത്തെ ഒരു മലയിൽ ഒരു പയ്യൻ ഒരു ഒരാളെ കുടുങ്ങിയ ഒരു കഥക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ബാബു, ബാബു അതിലുണ്ട്. ഞമ്മള് രക്ഷപ്പെടുത്താൻ വേണ്ടി അവരോടൊപ്പം മിലിറ്ററിക്കാരോടൊപ്പം ഞമ്മളുണ്ട് പോയ ആളാട്ടാണ് അതിലുണ്ട്. എന്താന്ന് പറയാ, ഇതുപോലെ തന്നെ ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റും. എത്ര ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്തി അദ്ദേഹത്തിന് പോലും കണക്കില്ല, അറിയില്ല. അറിയില്ല. ഒരു ദിവസം മഴക്കാലമായി കഴിഞ്ഞാൽ ഒരു ദിവസം അഞ്ചു പ്രാവശ്യം കഴിച്ചു പോയ ദിവസങ്ങളാണ്. ഏത് രാത്രിയിൽ വിളിച്ചാലും ഏത് അപകട ഘട്ടങ്ങളില് ആർക്കും എടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള എന്ത് സംഭവമാണെങ്കിലും അദ്ദേഹം തന്നെ ഏറ്റെടുത്തിട്ട് അതങ്ങട്ട് എന്താ പറയാ വിജയിക്കുമ്പോ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ശരി. ഓക്കെ, കാണാം കേട്ടോ.